Hi friends, Assalamu alaikum. Moosis kitchen like a lavakan swagadam. Nanda Terakan bona, the chicken cheriyulli roast ane. Video like a katakan by Tajet and England a channel kanan and the gill. And a channel and subscribe and like and share and a marker there. And Nali cheriyulli roast tangania and dakananum. With the lake and the kasadangal venon and the mukunoka. Ithinuendi janitor to the regular chicken ane. They bought the pizza kidane. കാലൊക്കെയാണ് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര നാരങ്ങയുടെ ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി അര ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം Mix it with the tender in the matuka. At the third pan veca, pan a cachuda attend the lake, velchen nilchuduka, 10 tablespoons velchen ender, polchen necanana to chuda attend the lake, 2 tablespoons, inji velatuli, chadacha the toduka, tender pachmolo the gere the toduka, pachmolo goka, where your dairy and such a coating or a kirka chia on the vane. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് ചെറിയുള്ളിയാണ് ചെറിയുള്ളി തന്നെ എടുക്കണം വലിയ ഉള്ളിയൊക്കെ ഞാൻ കീറി ഇട്ടിട്ടുണ്ട് അല്ലാത്തൊക്കെ അതേപോലെയാണ് ഇട്ടിട്ടുള്ളത് അര ബൗളോളം ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയുള്ളി ഉള്ളിയൊക്കെ ഇത്രയായാൽ മതി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അതൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇപ്പോൾ ഇട്ട പൊടികളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല ഇപ്പൊ നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട് ചെറിയ തീ വെച്ചിട്ട് കുറച്ച് നേരം അടച്ചു വെച്ച് കൊടുക്കാം ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരമായി ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് വറ്റിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുത്തിട്ടുള്ളത് തീ ഓഫ് ചെയ്യാം 1 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ചെറിയുള്ളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് വെക്കാൻ വേണ്ടിയിട്ടും ചിക്കൻ ചെറിയുള്ളി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം അപ്പത്തിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിൻ്റെ കൂട്ടത്തിലോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചെറിയുള്ളി റോസ്റ്റാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് സീ വിത്ത് അനദർ വീഡിയോ